ഇതിനായി കുറച്ച് വെള്ളത്തിൽ കുറച്ച് ചെമ്മീൻ, രണ്ട് തക്കാളി, അഞ്ച് പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം. അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. തേങ്ങാ ചാറിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു ഒന്നര മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നാല് വേപ്പില, ഒരു രണ്ട് മൂന്ന് ഉള്ളി മിക്സ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം. ചെമ്മീൻ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം ചെമ്മീൻ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് പീസ് മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി വെക്കാം. ചെമ്മീനും മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർക്കാം. നമ്മൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഉപ്പൊക്കെ നോക്കണം പാകത്തിനാണോ എന്ന്. ഇതിലൊരല്പം കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ കാണാം ഒരു സൈഡായിട്ട് പതച്ച് വന്നിട്ടുണ്ട്, തിളക്കേണ്ട ആവശ്യമില്ല. പതച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും പതച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഈ കറി താളിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്.